നമസ്കാരം. നമ്മുടെ ഇടയിൽ നല്ല രീതിയിൽ സ്ത്രീ പ്രാതിനിധ്യം കാണപ്പെടുന്ന ഒരു മേഖലയാണ് യൂട്യൂബിലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെത്. നിരവധി സ്ത്രീകൾ അവരുടെ അറിവും കഴിവും ഒക്കെ അനുസരിച്ച് വിവിധ വിഷയങ്ങളിൽ വീഡിയോകൾ ചെയ്യുകയും സ്ഥിരമായി വരുമാനം നേടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്. ഇനി ഒരു വ്യക്തി ഇത്തരത്തിലൊരു ചാനലുമായി മുന്നോട്ട് വരുമ്പോൾ മതം, ജാതി, വർഗം, വർണ്ണം എന്നിവയൊക്കെ പൂർണ്ണമായും ഒഴിവാക്കണം എന്ന ഒരു അഭിപ്രായമൊന്നും എനിക്കില്ല. 2021 ഏതെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർഗത്തിന് വേണ്ടി ബാധിക്കുകയാണെങ്കിൽ അത് അയാളുടെ ബുദ്ധിയുടെ അറിവിൻ്റെ ഒക്കെ പരിമിതി കൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കില്ല. സഹതപിക്കുക മാത്രമേ വഴിയുള്ളൂ. പക്ഷേ നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണത്? യൂട്യൂബ് പോലെയുള്ള ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം ഇന്ത്യയുടെ ഭാഗമാണ് എന്നും ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് എന്നും ഇന്ത്യൻ ഭരണഘടനയുടെ സ്വഭാവം മതേതരത്വമാണ് എന്നും ഓർക്കേണ്ടതായിട്ടുണ്ട്. നാം സ്വയം ഓർമ്മിപ്പിക്കേണ്ടതായിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് നമ്മുടെ മുബീത്താത്തയെ പറ്റിയാണ്. മുബീത്താത്തയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നെനിക്കറിയില്ല, കണ്ടിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. മുബീസ് പാരഡൈസ് എന്ന പേരിലൊരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു സ്ത്രീയാണ്. ഇവരുടെ ചാനലിൽ നടക്കുന്ന പരിപാടികൾ എനിക്കറിയില്ല, ഞാൻ വീക്ഷിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഇതിനിടയിൽ ഒരു വീഡിയോ ഞാൻ ശ്രദ്ധിച്ചു. ഈ വീഡിയോയിൽ എന്നെ ആകർഷിച്ച ഒരു ഘടകമുണ്ട്. എന്താണത്? വളരെ ദൈർഘ്യമുള്ളൊരു വീഡിയോ ആണ്. അതിനിടയിൽ മുബീത്താത്ത ഒന്ന് രണ്ട് പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. ആ പരാമർശങ്ങളുടെ ആകത്തുക എന്ന് പറയുന്നത് സാരി എന്ന് പറയുന്നത് ഒരു മോശം വേഷമാണ് എന്ന തരത്തിലാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ താനൊരു മുസ്ലിം ആകയാൽ താൻ ഇസ്ലാമികമായ രീതിയിൽ നല്ല വേഷം ധരിച്ചു വരുന്നതുകൊണ്ട് മറ്റ് യൂട്യൂബേഴ്സ് തന്നെ വർഗീയമായി ആക്രമിക്കുന്നു എന്നാണ് മുബീത്താത്തയുടെ വാദം. ഇത് ഒരു ഇരവാദമാണ്. ഇരവാദം വളരെ തുച്ഛമായ വിലക്ക് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ളൊരു സംഗതിയാണ്. അതുകൊണ്ട് അതിനെ പരിഗണിക്കേണ്ടതായിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ സാരിയെപ്പറ്റി അല്ലെങ്കിൽ വേഷങ്ങളെപ്പറ്റി ഇവരെ നടത്തിയ പരാമർശം തീർച്ചയായും നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവരുടെ ഭാഷയിൽ തന്നെ ഇവരുടെ ശബ്ദത്തിൽ തന്നെ ഇതൊന്ന് കേട്ടു നോക്കാം. ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടാണ് ഇതേപോലെ തട്ടമൊക്കെ ഇട്ട് മാന്യമായിട്ടുള്ള വസ്ത്രം ധരിച്ച് ഇവിടെ വന്ന് സംസാരിക്കുന്നത് ഇവർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അതേസമയം ഞാൻ ഈ തട്ടമൊക്കെ മാറ്റിയിട്ട് ഒരു ബ്ലൗസും സാരിയൊക്കെ വലിച്ചു കയറ്റി നെഞ്ചും കാണിച്ച് വയറും കാണിച്ചൊക്കെ ഇങ്ങനെ വന്ന് സംസാരിച്ചാല് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. അല്ല, ഏറ്റവും രസം എന്താണെന്നറിയോ, ഈ സ്ട്രൈക്ക് കൊടുത്തതിൽ രണ്ട് സ്ത്രീകളുണ്ട്. ഈ സ്ത്രീകൾക്കും ഇതിഷ്ടാണ്. ഇങ്ങനെ സ്ത്രീകൾ വന്നിങ്ങനെ എക്സ്പോസ് ചെയ്യുന്നതും ഇങ്ങനെ ചുംബനം കൊടുക്കുന്നതും ഒക്കെ കാണാം, ഇവർക്കും ഭയങ്കര ഇഷ്ടാണ്. ഇവിടെ ഇത്തരത്ത രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, സ്വന്തം വസ്ത്രമായ പർദ്ദയെ പുകഴ്ത്തി സംസാരിച്ചിരിക്കുന്നു. ഇസ്ലാമികമായ വസ്ത്രധാരണം എന്ന രീതിയിൽ മഹത്വവൽക്കരിച്ചിരിക്കുന്നു. പർദ്ദ ഒരു നല്ല വസ്ത്രമാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആണ് എന്ന് പറയേണ്ടതായി വരും. കാരണം ഏതൊരു വ്യക്തിയും വസ്ത്രം ധരിക്കുന്നത് അയാളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ്. പിന്നെ പർദ്ദക്കെതിരായിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് സംസാരിക്കേണ്ടി വരുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഇൻഡോക്ട്രിനേഷന്റെ ഫലമായി ധരിക്കുവാനായിട്ട് പെൺകുട്ടികൾ നിർബന്ധിക്കപ്പെടുന്നു എന്നതുകൊണ്ടാണ്. ചെറുപ്രായം മുതൽ വലുതാകുമ്പോൾ നിങ്ങൾ പർദ്ദ ധരിക്കണം എന്ന രീതിയിൽ പെൺകുട്ടികളെ പഠിപ്പിക്കുന്നു, തയ്യാറാക്കുന്നു, പിന്നീട് അവരത് സ്വീകരിക്കുവാനായിട്ട് നിർബന്ധിതരാകുന്നു. അങ്ങനെയല്ലാതെ 18 വയസ്സായ ശേഷം സ്വന്തം താല്പര്യപ്രകാരം ഏതെങ്കിലും ഒരു പെൺകുട്ടി പർദ്ദ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്കതിനെ എതിർക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതിനുള്ള അവകാശം അവർക്കുണ്ട്. ആ അർത്ഥത്തിൽ പർദ്ദ തികച്ചും നല്ല ഒരു വസ്ത്രം തന്നെയാണ്. അല്ലെങ്കിൽ മോശമായ വസ്ത്രം എന്നൊന്നുണ്ടോ? എല്ലാ സംസ്കാരങ്ങളും മുന്നോട്ട് വെക്കുന്ന എല്ലാ വസ്ത്രധാരണ രീതികളും മികച്ചത് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ പർദ്ദ ഒരു സാമൂഹിക ദ്രോഹം ആയി മാറാറുണ്ട്. എപ്പോഴാണത്? അത് മുഖം മറക്കുമ്പോഴാണ്, നമുക്ക് മറ്റൊരു വ്യക്തിയെ തിരിച്ചറിയുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ. എന്നാൽ ഇവിടെ ഇത്തരത്ത പർദ്ദയെ പുകഴ്ത്തി സംസാരിക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, സാരിയെ ഇകഴ്ത്തി സംസാരിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അതാണ് എന്നെ ഏറെ വേദനിപ്പിച്ച കാര്യം. സാരിയെ ഇകഴ്ത്തി സംസാരിക്കുവാനുള്ള അവകാശം ഇത്തരത്തേക്ക് ആരാണ് നൽകിയത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സാരി യാതൊരു ന്യൂനതയും ഇല്ലാത്ത വേഷമാണ് എന്നാണോ ഞാൻ പറയുന്നത്? അല്ല, സാരിക്ക് തീർച്ചയായും ന്യൂനതകളുണ്ട്. അതറിയണമെന്നുണ്ടെങ്കിൽ സാരി ഉടുത്തുകൊണ്ട് ഒന്ന് ഓടി നോക്കിയാൽ മതി. എങ്കിലും സാരിയെ നമുക്ക് വിസ്മരിക്കുവാനായിട്ട് സാധിക്കില്ല. കാരണം സാരി എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ പൈതൃകവുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വസ്ത്രധാരണ രീതിയാണ്. വളരെ പൗരാണികമായ കാലം മുതൽ നിലവിലുണ്ട്.
ഇൻഡസ് വാലി സിവിലൈസേഷൻ മുതൽ നിലവിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭാണഭട്ടൻ്റെ കാദംബരിയിലും വിശ്രുതമായ ചിലപ്പതികാരത്തിലുമൊക്കെ സാരിയെപ്പറ്റിയുള്ള പരാമർശങ്ങളുണ്ട്. രാജരവിവർമ്മയെപ്പോലുള്ള നിരവധി ചിത്രകാരന്മാർ വിഷയമായി തിരഞ്ഞെടുത്തിട്ടുണ്ട്, കവികൾ പുകഴ്ത്തി പാടിയിട്ടുണ്ട്. ഗ്രാമ നഗര സമ്പന്ന ദരിദ്ര വ്യത്യാസമില്ലാതെ എല്ലാവരും ഉടുക്കുന്ന ഒരു വസ്ത്രമാണ്. നമുക്കറിയാവുന്ന ധാരാളം മഹത്വനിതകളെ നമ്മൾ ഓർമ്മിക്കുന്നത് സാരി എന്ന വേഷത്തിൽ മാത്രമാണ്. ഇന്ദിരാഗാന്ധിയെ, ഇപ്പോൾ മമതാ ബാനർജിയെ, നമ്മുടെ സ്വന്തം റോക്കറ്റ് ലേഡി ടെസി തോമസിനെ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് സാരിയിലാണ്. അപ്പോൾ ഇത്രയേറെ ആക്സെപ്റ്റൻസ് ഉള്ള ഒരു വേഷം മോശമാണ് എന്ന രീതിയിൽ പരാമർശം നടത്തുവാനുള്ള അധികാരം അല്ലെങ്കിൽ ധൈര്യം മുബീ താത്താക്ക് എവിടെ നിന്നാണ് വന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മളിതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി എന്തുകൊണ്ടാണ് മുബീ താത്ത സാരി ഒരു മോശം വസ്ത്രമാണ് എന്ന രീതിയിൽ പരാമർശം നടത്തിയത് എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ മനസ്സിലാക്കുന്നത് സ്ത്രീയുടെ ശരീരം ഗോപ്യമായിരിക്കേണ്ട ഒന്നാണ്, പൊതിഞ്ഞ് വെക്കപ്പെടേണ്ടതാണ്. പുരുഷൻ്റെ സൗകര്യാർത്ഥം പുരുഷൻ ആവശ്യപ്പെടുമ്പോൾ അത് അനാവരണം ചെയ്യപ്പെട്ടാൽ മതി, പ്രദർശിപ്പിക്കപ്പെട്ടാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്, ആണായാലും പെണ്ണായാലും. അവരെ സംബന്ധിച്ചിടത്തോളം സാരി എന്ന് പറയുന്നത് ഒരു നല്ല വസ്ത്രം ആയിരിക്കുകയില്ല. കാരണം സാരി എന്ന് പറയുന്നത് ആത്യന്തികമായി സ്ത്രീയുടെ ശരീര സൗന്ദര്യം ഒരു പരിധിവരെ വെളിവാക്കുന്ന ഒരു വസ്ത്രമാണ്, പ്രദർശിപ്പിക്കുന്ന ഒരു വസ്ത്രമാണ്. ഇവിടെ നാം എങ്ങനെയാണ് ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ടത്? വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെടുത്തിയാണ്. ഇവിടെ സാരി ധരിക്കുവാനായിട്ട് നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല. സ്വന്തം ശരീര സൗന്ദര്യത്തെപ്പറ്റി ബോധ്യമുള്ള, ആത്മവിശ്വാസമുള്ള, ഒരു പരിധിവരെ അത് പ്രദർശിപ്പിക്കുവാൻ സന്നദ്ധരായിട്ടുള്ള സ്ത്രീകൾ മാത്രമേ സാരി ധരിക്കുന്നുള്ളൂ. അതിനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഒക്കെ അവർക്കുണ്ട്. അതിനെ മോശമെന്ന് വിളിക്കുവാനുള്ള അവകാശം നിങ്ങൾക്കില്ല എന്ന് മുബീ താത്തയെ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇത് ആത്യന്തികമായി വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ പർദ്ദ ധരിച്ചുകൊണ്ട് നടക്കുന്ന സ്ത്രീകളെ നിർബന്ധിച്ച് സാരി ധരിപ്പിക്കുവാൻ ആരും ശ്രമിക്കാറില്ല എന്നുള്ളതാണ് വസ്തുത. അത് മുബീ താത്തയെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി സ്ഥിരമായി സാരിയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന വ്യക്തികളെപ്പറ്റി ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു രൂപം ജാനകിയമ്മാളിൻ്റെതാണ്. ഒരു വൃദ്ധയായ ജാനകിയമ്മാളിൻ്റെത്. ജാനകിയമ്മാളുടെ ഒരു ബാല്യം ഉണ്ടായിരുന്നു തീർച്ചയായും, പക്ഷേ നാം അവരധികവും ചിത്രങ്ങളിൽ കണ്ടിരിക്കുന്നത് ഒരു വൃദ്ധയായിട്ടാണ്. നിങ്ങൾ ജാനകിയമ്മാളിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കുമെന്ന് കരുതുന്നു. ഇവരൊരു ബൊട്ടാനിസ്റ്റായിരുന്നു. ഒരു പക്ഷേ ഇന്ത്യയിൽ നിന്ന് തന്നെ ഏറ്റവും പ്രശസ്തരായ ഒരു 10 ബൊട്ടാനിസ്റ്റുകൾ എടുക്കുകയാണെങ്കിൽ അതിൽ ജാനകിയമ്മാൾ തീർച്ചയായും ഉണ്ട്. 1897 തലശ്ശേരിയിലാണ് ഇവർ ജനിക്കുന്നത്. പിന്നീട് അന്ന് 1924 മിഷിഗൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി പഠിച്ചിട്ടുണ്ട്. സൈറ്റോജനറ്റിക്സിൽ വലിയ ഒരു വിദഗ്ധയായിരുന്നു. എന്താണ് ഇവരുടെ സംഭാവന എന്ന് ചോദിക്കുകയാണെങ്കിൽ, അന്ന് ഇന്ത്യയിൽ ലഭ്യമായിരുന്ന കരിമ്പിന് മധുരം വളരെ കുറവായിരുന്നു. പാപ്പുവ ന്യൂഗിനിയിൽ ഒക്കെ ആയിരുന്നു മികച്ച കൂടുതൽ മധുരമുള്ള കരിമ്പിനങ്ങൾ ഉണ്ടായിരുന്നത്. ഒടുവിൽ ജാനകിയമ്മാളിൻ്റെ ശ്രമഫലമായി കോയമ്പത്തൂരിൽ ഒരു പുതിയ സ്ഥാപനം തുടങ്ങുന്നു. കരിമ്പുകളെ സംയോജിപ്പിച്ച് നമുക്കിന്ന് ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള തരത്തിൽ നല്ല മധുരമുള്ള കരിമ്പുകൾ ഉണ്ടാക്കിയെടുക്കുന്നു. ഇന്ത്യ യഥാർത്ഥത്തിൽ പഞ്ചസാര വിപണിയിൽ ഇന്ന് കാണിക്കുന്ന സ്വയം പര്യാപ്തത എന്ന് പറയുന്നത് ജാനകിയമ്മാളിൻ്റെ ശ്രമഫലമായിട്ടാണ്. ഇവർ സ്ഥിരമായി ധരിച്ചിരുന്നത് സാരിയായിരുന്നു എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായും വസ്ത്രം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മഹത്വത്തെ ബാധിക്കുന്ന ഒരു സംഗതിയെയല്ല, അതവരുടെ വ്യക്തിപരമായ ഒരു താല്പര്യം മാത്രമാണ്. വസ്ത്രം നോക്കിയല്ല ഒരു വ്യക്തിയെ അളക്കേണ്ടത് എന്ന് മുബീ താത്തയെ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നുകൂടി ജാനകിയമ്മാളെ ഓർമ്മിച്ചുകൊണ്ട് മുബീ താത്തയുടെ അജ്ഞതയെ ക്ഷമിച്ചുകൊണ്ട് നിർത്താം. കാണാം അടുത്ത എപ്പിസോഡിൽ.